നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ ജൂൺ മാസം മുപ്പതാം തീയതി ബുധനാഴ്ച നാളെ മുതൽ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട നാല് അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് എൺപത്തിയെട്ട് ലക്ഷത്തോളം വരുന്ന റേഷൻ കാർഡ് ഉടമകളാണുള്ളത് അപ്പോൾ എല്ലാ റേഷൻ കാർഡ് ഉടമകളെയും തന്നെ ബാധിക്കുന്ന ചില അറിയിപ്പുകളാണ് എല്ലാവരും വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിച്ചേരുന്നതിന് വേണ്ടി വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പം നമുക്ക് എന്തൊക്കെയാണ് നാല് അറിയിപ്പുകൾ എന്ന് നോക്കാം ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന ഒരു സംവിധാനം ഈ ഒരു ജൂലൈ മാസത്തോടു കൂടി തന്നെ ആരംഭിക്കാൻ സുപ്രീം കോടതി എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്നൊരു സംവിധാനം വരുന്നത് എല്ലാ പൊതുജനങ്ങൾക്കും തന്നെ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും നിങ്ങൾ ജോലി സംബന്ധമായോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ മറ്റു പല സംസ്ഥാനങ്ങളിലും താമസിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ ഇവിടുത്തെ റേഷൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങളുടെ റേഷൻ വിഹിതം വാങ്ങുവാൻ സാധിക്കുന്നതാണ് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കണം അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഒരു സൗകര്യം ലഭ്യമാവുക ബന്ധിപ്പിക്കാനുള്ള അവസരം ഇതിനു മുൻപ് നൽകിയിരുന്നതാണ് ഇനി വീണ്ടും ഒരു ബന്ധിപ്പിക്കാത്ത ആളുകൾക്ക് അവസരം നൽകുവാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ അറിയിപ്പ് ഇനി രണ്ടാമത്തെ അറിയിപ്പ് മുൻഗണന റേഷൻ കാർഡ് കൈവശം വെച്ചിട്ടുള്ള ആളുകൾക്ക് അവരുടെ റേഷൻ കാർഡ് സറണ്ടർ ചെയ്ത് സ്വയം ഒഴിഞ്ഞു പോകുവാനുള്ള അവസരം നാളത്തോടു കൂടി അവസാനിക്കുകയാണ് ഇത്തരത്തിൽ അനധികൃതമായി റേഷൻ കാർഡ് കൈവശം വെച്ചിട്ടുള്ള ആളുകളുടെ വീടുകളിലേക്ക് ഇനി അധികൃതർ എത്തി പരിശോധന നടത്തുന്നതാണ് ഇന്നലെ ജില്ലാ താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ ഈരാറ്റുപേട്ട പെരിങ്ങളം തുടങ്ങിയ സ്ഥലങ്ങളിലെ വീടുകളിൽ പരിശോധന നടത്തുകയും ഏകദേശം നാൽപ്പതോളം റേഷൻ കാർഡുകൾ ഇങ്ങനെ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മറ്റു സ്ഥലങ്ങളിലേക്കും പരിശോധന വ്യാപിപ്പിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ അപ്പം ഇതുപോലെ എല്ലാ ജില്ലകളിലും പരിശോധന നടക്കുന്നതാണ് എല്ലാ ആളുകളും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പാണിത് അൻപതിനായിരം രൂപ വരെ പിഴയോ നിങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ വിപണി വിലയോ പിഴയായി ഈടാക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് കുട്ടികൾക്കെതിരെ ഓൺലൈൻ വഴിയുള്ള അതിക്രമങ്ങളും അതുപോലെ തന്നെ വീടുകളിലുള്ള അതിക്രമങ്ങളും വർദ്ധിച്ചു വരികയാണ് എന്നാണ് ചൈൽഡ് ലൈൻ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇനി ഇത്തരത്തിൽ കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പിടിവീഴുന്നതാണ് കുട്ടികളുടെ സുരക്ഷയ്ക്കായി ഒരു ആപ്ലിക്കേഷനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പുറത്തിറക്കാനായി ഒരുങ്ങുന്നത് അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യുവാനും അതിലൂടെ പോലീസിൻ്റെത് അടക്കമുള്ള ഇടപെടൽ അതിവേഗം തന്നെ നടപ്പിലാക്കുവാനുള്ള ഒരു സൗകര്യമാണ് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഒരുങ്ങുന്നത് വിവിധ തരത്തിലുള്ള ചൂഷണങ്ങൾ പീഡനങ്ങൾ ഇവ തിരിച്ചറിയുവാനും ഇവ തടയുവാനുമുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരുക്കിയിട്ടുണ്ട് ഇനി നാലാമത്തെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പ് ഈ ഒരു ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക പെൻഷൻ വിതരണം ചെയ്യുന്നതിനു വേണ്ടി എഴുന്നൂറ്റി കോടി രൂപയാണ് ഇപ്പോൾ ഇതിനു വേണ്ടി വകയിരുത്തിയിട്ടുള്ളത് എന്നാണ് ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി മുന്നൂറ്റി കോടി രൂപയും സഹകരണ സംഘങ്ങൾ വഴി കൈകളിലേക്ക് വിതരണം ചെയ്യുന്നതിനു വേണ്ടി മുന്നൂറ്റി കോടി രൂപയുമാണ് മാറ്റിവെച്ചിട്ടുള്ളത് വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകൾ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കണം പുതിയ ഒരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെ